കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം സിഐടിയുടെ നേതൃത്വത്തിൽ ദേശീയ അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സിഐടിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. സ്വകാര്യവൽക്കരണം, ഓഹരി വിൽപ്പന, ആസ്തി വിൽപ്പന തുടങ്ങിയ നടപടികളുമായി നീങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. EPF-ക്കാരെ പിഴിയുന്ന നടപടിയും ആരംഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 10 അവകാശ ദിനമായി ആചരിക്കുവാൻ CITO ആഹ്വാനം ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു. ലേബർ കോഡ് പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക, കരാർ തൊഴിലുകൾ സംരക്ഷിക്കുക, അഗ്നിവീർ, ആയുധവീർ, കൊയിലവീർ തുടങ്ങി നിശ്ചിതമായ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, EPF കൃത്യമായി അടക്കാത്ത തൊഴിലുടമയ്ക്കുള്ള പെനാൽറ്റി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, EPF പെൻഷൻ 9,000 ആക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ CITO പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തിയത്. ചേർത്തല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITO ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ നിയമപ്രകാരമായ മാറ്റിപ്പൊളിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം രാജ്യത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് വരുമാനത്തിൻ്റെ ഏക മാർഗമായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആസ്തി, സ്വത്തം, ഗവൺമെൻറിൻ്റെ സ്വത്തം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും വിറ്റു തുടയ്ക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലോട്ട് വന്നപ്പോൾ അവരാഗ്രഹിച്ചതുപോലെ ഒരു ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാജ്യം മാറുമായിരുന്നു, ഹിന്ദു രാജ്യമായിട്ട് മാറുമായിരുന്നു. രാജ്യത്തിനകത്ത് BJP ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾക്കെതിരായിട്ട് രാജ്യത്തിനകത്ത് ജനവിഭാഗങ്ങൾ തൊഴിലാളി വർഗം അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർഷകരും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടങ്ങൾ നടന്ന മേഖലകളിലൊക്കെ തന്നെ BJP ഗ്രാഫ് താഴോട്ട് പോയി, BJP സ്വാധീനം ഗണ്യമായി കുറഞ്ഞു പോയി. കർഷക പോരാട്ട അവസരങ്ങളിൽ, തൊഴിലാളികളുടെ പോരാട്ട അവസരങ്ങളിലൊക്കെ തന്നെ BJP സ്വാധീനം കുറഞ്ഞു പോയി. കാരണം BJP വർഗീയവൽക്കരണം നടത്തിക്കൊണ്ട്, സാമ്രാജ്യത്വ പെണ്ണ് നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ അകത്തുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് തകർത്ത സ്വകാര്യ മുതലാളിമാരെ ആഹ്വാനം വളർത്തി ഇന്ത്യയെ തന്നെ അന്യാധീനമാക്കുവാനായിട്ട് നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആഹ്വാനം പൂർണ്ണമായി ഹിന്ദുത്വവൽക്കരിക്കുവാനും തയ്യാറാകുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BJP രാജ്യവ്യാപകമായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധത്തിന്റെ ഫലമാണ്, അതിന്റെ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ BJP തോറ്റു. BJP തോറ്റു. ചേർത്തല ഏരിയ സെക്രട്ടറി P ഷാജിമോഹൻ അധ്യക്ഷനായി. കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ഷാജി സ്വാഗതം പറഞ്ഞു. നേതാക്കളായ NR ബാബുരാജ്, PD രമേശൻ, CK സുരേന്ദ്രൻ, CV ജോയി, PT പ്രദീപ്, PI ഹാരിസ്, നിർമ്മല ശെൽവരാജ്, P സുരേന്ദ്രൻ, BA പരമേശ്വരൻ, KK ചെല്ലപ്പൻ, KP പ്രസാദ്, KV സന്തോഷ് കുമാർ, TM ഷെറീഫ്, KK ചന്ദ്രബാബു, പ്രീതി കല എന്നിവർ സംസാരിച്ചു.